സ്വർണ്ണക്കടത്തും ലൈഫ് മിഷൻ ക്രമക്കേടും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള യു ഡി എഫ് സമരപരമ്പരയുടെ നാലാം ഘട്ടത്തിനാണ് ഇന്ന് തുടക്കമായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്തു. അഴിമതിക്കും കൊള്ളയ്ക്കും നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ജനങ്ങളെ കബളിപ്പിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കാണ് നീങ്ങുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു ഗവൺമെന്റിനെ കാണാൻ നമുക്കറിയില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങയിലേക്ക് അന്വേഷണം നീളാൻ പോവുകയാണ്. അങ്ങയിലേക്ക് അന്വേഷണം നീങ്ങുന്ന അങ്ങ് ഇപ്പൊ പത്രസമ്മേളനം കുറച്ചല്ലോ. ക്രൂരനും മനുഷ്യത്വവുമില്ലാത്ത ആളായി മുഖ്യമന്ത്രി മാറിയെന്നും ഏകാധിപതിയുടെ മനസ്സാണ് മുഖ്യമന്ത്രിക്കെന്നും കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോപിച്ചു. ഈ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം ഒരു മാർസിസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ ആചാര്യനായ മാർസിസ്റ്റിനെ മറന്നുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ കൂട്ടുപിടിച്ചിരിക്കുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റായ ഹിറ്റ്ലറുടെ ക്യാബിനറ്റിലെ വാർത്താവ് വകുപ്പ് മന്ത്രിയായ ഗീബൽസിനെയാണ്. കള്ളക്കടത്തിന് സംരക്ഷണം ഒരുക്കിയത് മുഖ്യമന്ത്രിയാണെന്നും മുഖ്യമന്ത്രിയുടെ രാജിയോടുകൂടിയ സമരം അവസാനിപ്പിക്കുകയുള്ളൂവെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പറഞ്ഞു. യു ഡി എഫ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തെളിവുകളോടുകൂടി എൻ ഐ എയുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അത് കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു. ഇനി മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുക മാത്രമേ ബാക്കിയുള്ളൂ. ഇനി ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി അധികാരത്തിൽ തുടരാൻ പാടില്ല. മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രിയുടെ രാജിയുടെ ഈ രാജി ആവശ്യം ഇവിടെ നടപ്പാക്കുന്നതുവരെ ഈ സമരം തുടരാൻ യു ഡി എഫ് നിർബന്ധിതരാണ്. സി പി ജോൺ, മുൻമന്ത്രി വി എസ് ശിവകുമാർ ഉൾപ്പെടെ നേതാക്കൾ സമരത്തിൽ പങ്കെടുത്തു. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് സംസ്ഥാനത്തെ 420 കേന്ദ്രങ്ങളിലാണ് പ്രവർത്തകർ സത്യാഗ്രഹം അനുഷ്ഠിച്ചത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.